കാവൽക്കാരുടെ അറിവോടെ കാലത്തു മുതൽ ഒരു വിഭാഗം പണിക്കിറങ്ങി. പൂക്കൾ തേടി പറന്നു കിട്ടിയ അമൃത് കുഞ്ഞുവായിൽ നിറച്ച് ക്ഷീണിച്ച് തിരിച്ചു വരും. അകത്തുള്ളവരുടെ വായിലേക്ക് തുടർ നടപടികൾക്കായി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും പറന്നകലുന്ന പുറംതൊഴിലാളികൾ. യഥാർത്ഥത്തിൽ അവർ കലക്ടർമാരല്ലേ, നെക്ടർ കലക്ടർമാർ. തേനുണ്ടാക്കാൻ പൂവിൻ്റെ തേനെന്ന് നമ്മൾ പറയുന്ന അമൃത് അഥവാ നെക്ടർ തന്നെ നുകരണം. ചെറുതേനീച്ചകൾക്ക് പൂക്കൾ വേണം, ഒരുപാട് തരം പൂക്കൾ വേണം. കാട്ടുപൂക്കൾ വേണം, മരുന്ന് ചെടികളുടെ പൂക്കൾ വേണം, വിളകളുടെ പൂക്കൾ വേണം, കളകളുടെ പൂക്കൾ വേണം, അങ്ങനെ ഒരുപാട് തരം പൂക്കൾ വേണം. മുഹമ്മദ് സമ്മാനിച്ചതായിരുന്നു ചെറുതേനിൻ്റെ ഈ പെട്ടി. തേനീച്ച ഇതിനുള്ളിലാക്കി തന്നത് മുഹമ്മദ് തന്നെ. തേനുണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തിരുന്ന ഉപ്പയുടെ വഴി പിന്തുടരുന്നു മക്കൾ. ഹാഷിയും ഭാര്യ അമ്മുവും കൂട് തുറക്കാനും തേനെടുക്കാനും കൂട് പിരിച്ചു വയ്ക്കാനും നല്ല പരിചയമുള്ളവർ. അമ്മു കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനും മിടുക്കിയാണ്. നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. പ്രവേശന കവാടമുണ്ട് തേനീച്ച കൂടിൻ്റെ. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം കുറേ ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കുന്ന കാണാം. ആ ഈച്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവൽക്കാരീച്ചകളാണ്. കാവൽക്കാരീച്ചകൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ തുറക്കരുത്. അതിന് പകരം വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു കുപ്പി എടുത്തിട്ട് സൂചി കൊണ്ട് കുറേ ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം തേനീച്ചക്കൊണ്ട് വായ്ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ആ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ കൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സിലങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ ഈച്ചകളൊക്കെ നമ്മൾ ആ കുപ്പിയുടെ അകത്തേക്ക് വന്ന് കയറും. കുറേ ഈച്ചകൾ അങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശല്യപ്പെടുത്താവുന്ന ഈച്ചകൾ കുറവുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഈച്ചകൾ കയറിയതിന് ശേഷം നമ്മൾ അതിന് മൂടിയിട്ടിട്ട് തണലുള്ള ഭാഗത്ത് മാറ്റി വയ്ക്കുക. തൃശൂർ കരാഞ്ചിറയുള്ള പരേതനായ മുഹമ്മദൻ കൊച്ചുമോൻ്റെയും ഫാത്തിമയുടെയും മക്കൾ ഹർഷയും ഹാഷിയും ഞങ്ങളുടെ കൂടെ മക്കളായത് 1985 മുതലായിരുന്നു. അവരുടെ മരുമക്കൾ ഞങ്ങളുടെയും മരുമക്കളാകുമല്ലോ. അവർ പതിവ് സന്ദർശനത്തിനെത്തിയതാണ്. ഇത്തവണ തേൻകൂട് തുറക്കാൻ ഇവരെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ പൂമ്പൊടി ഉണ്ടായിരിക്കും, മുട്ടകൾ ഉണ്ടായിരിക്കും, അതുപോലെ തേനും ഉണ്ടായിരിക്കും. മുട്ടകളൊന്നും ശല്യപ്പെടുത്താതെ വേണം നമ്മൾ തേനൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പാത്രം വെച്ചിട്ട് അതിൽ അരിപ്പ വെച്ച് ഈ എടുക്കുന്ന അടകൾ നേരെ അതിലേക്ക് ഇടാം. പിഴിയരുത്. പിഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേന് പുളിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് ചെറുതേനിൻ്റെ മേന്മകളെക്കുറിച്ച്, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഒക്കെ മിക്കവർക്കും അറിയാം. അതിൻ്റെ അതിശയിപ്പിക്കുന്ന വിലയെക്കുറിച്ചും നല്ലോണം അറിയാം. ഇതിന് വില കിട്ടുമെന്നോ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമെന്നോ പോലും അറിയാതിരുന്ന ഒരു കാലത്ത് മിക്ക വീടുകളിലും ചെറുതേൻ സൂക്ഷിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഒന്ന് കയ്യോ കാലോ മുറിഞ്ഞാൽ ഓടിപ്പോയി ഇത്തിരി ചെറുതേൻ പുരട്ടും. പാചകത്തിനിടയിലെങ്ങാനും ഒരു പൊള്ളലുണ്ടായാൽ ഉടൻ തേൻ പുരട്ടുകയായി. ചുമയോ പനിയോ ജലദോഷമോ ദഹനപ്രശ്നങ്ങളോ വിളർച്ചയോ ക്ഷീണമോ എന്നു വേണ്ട എന്തിനും ഏതിനും പരിഹാരമായി ഇറ്റി ചെറുതേൻ എടുക്കാനില്ലാത്ത വീട്ടുകാർ നാട്ടിൻപുറങ്ങളിൽ കുറവായിരുന്നു. കൂട് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് എവിടെയാണോ കൂട് വെച്ചിരുന്നത് അവിടെ കൊണ്ടുവയ്ക്കാം. ആ തേനീച്ചകളെ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തുറന്നിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവും. അപ്പോൾ അത് അവരതിനകത്ത് തന്നെ കയറിക്കോളും. പാറപ്പൊത്തിലും മരപ്പൊത്തിലും മുളകളിലും ഭിത്തികളിലും മറ്റും ചെറുതേൻ കൂട് ഉണ്ടാവാറുണ്ട്. വീടും തൊഴുത്തുമൊക്കെ മേയാനോ പുതുക്കാനോ വേണ്ടി പൊളിക്കുമ്പോഴും ഒന്നിലധികം ചെറുതേൻ കൂടുകൾ കാണാറുണ്ട്. കൂട് പൊളിച്ച് ആ തേൻ ശേഖരിക്കും. ഒപ്പം കുടമോ കലമോ മുളയോ എന്തിലേക്കെങ്കിലും ചെറുതേൻ കൂട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരിക്കും. നമുക്ക് ഈ തേൻ്റെ കൂട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിരിയാറായ മുട്ടയും അതുപോലെ പുതിയ മുട്ടകളും പൂമ്പൊടിയും കുറച്ച് തേനിന്റെ മെഴുകും കൂടി വെച്ചിട്ട് നല്ലൊരു വൃത്തിയുള്ള മുളയെടുത്ത് അപ്പോൾ ഇപ്പോ രണ്ട് കൂടാവല്ലോ അങ്ങനെ അങ്ങനെ തേനിന്റെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും നമുക്ക് തേൻ എടുക്കാൻ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് March, April, May, Ayuru, Munumasa, Kalaya Vilane, Etianiojem. Adilim etum, Nalladai to another. March, April, Ayuru, Masatilan etum, good than Nallada. അങ്ങനെ പുതുക്കി വെക്കുന്ന കൂടുകളിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് തേൻ കിട്ടും. ആ തേൻ നിധി പോലെയാണ് സൂക്ഷിക്കുക. അങ്ങനെയാണ് നാട്ടിൻപുറങ്ങളിൽ അക്കാലത്തെ ചെറുതേൻ സർവ്വസാധാരണമായിരുന്നത്. Cheruthen eachakkalkku pookal venam, kaattupookal venam, marunnu chedigalude pookal venam, vilakalude pookal venam, kalakalude pookal venam, angane orupaadu tharam pookal venam. Aa chedigalude ellam paraganam nadathanum, angane avayude vaividhyavum nilanilppu uruppakkanum, ee kunju thenneechakalkke kazhiyu. Adukonde കൂടുകളുടെ എണ്ണം കൂട്ടുകയും വലിയ വ്യവസായമാക്കി മാറ്റുകയും ചെയ്യണമെങ്കിൽ ചെടികളുടെ വൈവിധ്യവും വളർച്ചയും കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു.